നല്ല അടിപൊളി ഗാർഡൻ ഇപ്പുറത്തുണ്ട്. അവിടെയും കുറേ ആളുകളൊക്കെ കയറിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പല ഭാഗങ്ങളിലും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്നാമത് ഗവൺമെൻറ് ഏരിയ ആയതുകൊണ്ട് തന്നെ, ഭരണപരമായിട്ടുള്ള സ്ഥിരാകേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് സ്വാഭാവികമാണ്. ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം പുതുതായിട്ട് എന്തൊക്കെയോ ബിൽഡിംഗ് വരുന്നുണ്ട് ഇവിടെ. ഇവിടെ ക്യാമറ വെച്ചാലും വളരെ മനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് തന്നെയാണ് ഇവിടെ പറയേണ്ടത്. മാത്രമല്ല പ്രകൃതിയും ഇതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ തണുപ്പ് തണുത്ത കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അത്രയും ദൂരം ഞാൻ നടന്നു, ഒരു നാല് ബോട്ടിൽ വെള്ളം കുടിച്ച് തീർത്തിട്ടുണ്ടാവും, വേർത്ത് കുടിച്ചിട്ട്. ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ചും കൂടി ഉണ്ട്. പിന്നെ ക്രംലിൻ്റെ എക്സിറ്റിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രംലിൻ മൊത്തമായിട്ട് നമ്മൾ കണ്ടു, ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാണുക മാത്രമല്ല ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തു. ഇതിൻ്റെ വാതിലിനുണ്ടൊരു പ്രത്യേകത, അത്രയും പെട്ടെന്ന് ആരും ഇറങ്ങിപ്പോവാതിരിക്കാനും കയറിപ്പോവാതിരിക്കാനും വേണ്ടിയുള്ള സംവിധാനമാണ്. ഓ, നമ്മുടെ ഡ്രീമിനടുത്തെത്തി. വീണ്ടും നമ്മുടെ ഡ്രീമിന് മുന്നിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ ഡ്രീമിന് മുന്നിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ അലാവുദ്ദീനും അത്ഭുതവിളക്കിലൊക്കെ കാണുന്ന കെട്ടിടങ്ങൾ പോലെ, അല്ലെങ്കിൽ പള്ളികൾ പോലെയുള്ള മനോഹരമായുള്ള ഡോമുകളൊക്കെ ആയിട്ടുള്ള ഒരു രസികൻ സാധനം, രസികൻ സൃഷ്ടി എന്ന് തന്നെ പറയാം ഈ ഒരു കത്തീഡ്രലിനെ. സെൻറ്റ് ബേസിൽസ് കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കാണുക, ഇതിൻ്റെ ഭംഗി ആവോളം നുകരുക എന്നുള്ള ഒരുപാട് കാലത്തെ ഡ്രീമാണെന്ന് സാറ്റിസ്ഫൈ ആവുന്നത്. സെൻറ്റ് ബേസിൽസ് കത്തീഡ്രലിന് മറ്റൊരു പേരുണ്ട്, കത്തീഡ്രൽസ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്നൊരു പേരും കൂടി ഉണ്ട് മോഡേൺ നെയിംസിൽ. എന്തായാലും അതൊരു ആഗ്രഹമായിരുന്നു. ആ ഒരു വലിയ ആഗ്രഹം സാധിച്ച് അതിൻ്റെ ഒരു സന്തോഷത്തോടും നിർവൃതിയോടുകൂടി തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്. ഈ കത്തീഡ്രൽ കണ്ടിട്ട് വളരെ സന്തോഷം. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്തു. എന്തായാലും വളരെ സന്തോഷം നിങ്ങൾക്കും അതിൻ്റെ ഒരു ചിത്രം എത്തിക്കാൻ പറ്റിയതിൽ. എന്തായാലും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ സാധിപ്പിക്കാൻ വേണ്ടി നമ്മൾ വളരെ അംബീഷ്യസ് ആയിരുന്നെങ്കിൽ എന്തും നമ്മുടെ കയ്യിലെത്തുമെന്നുള്ളതിന് വലിയൊരു തെളിവാണ് ഇതൊക്കെ. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണുക. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ, നമ്മൾ എന്ത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നോ അത് നേടാൻ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ളതാണ്. അതേപോലെയാണ് എനിക്കിപ്പോൾ അത് തോന്നുന്നത്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും ഇവിടെ വന്നത് കാണാൻ പറ്റുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആഗ്രഹം സാധിക്കിയത് വളരെ സന്തോഷം. ബിൽഡിംഗ് കാണുന്നുണ്ട്. ഈ ബിൽഡിങ്ങിനടുത്ത് ഒരു ഫേക്ക് ബിൽഡിംഗ് കാണുന്നുണ്ട് അല്ലേ. അത് ഞാൻ കഴിഞ്ഞ പിന്നെ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ആ പണി പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ ബിൽഡിങ്ങിനെ കവർ ചെയ്തുകൊണ്ടൊരു ചിത്രപ്പണി ചെയ്ത് വെക്കുകയാണ്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അതിനൊരു കവറിങ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റെഡ് സ്ക്വയറിൻ്റെ ആംബിയൻസ് നഷ്ടപ്പെടാത്ത രീതിയിൽ, അതായത് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസ് നഷ്ടപ്പെടുമല്ലോ, നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ മാറ്റി ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതും ഭംഗിയായിട്ടാണ് നമുക്ക് തോന്നുകയാണ്, സഞ്ചാരികൾക്ക് തോന്നുകയാണ്. അത്രയ്ക്കും ദീർഘവീക്ഷണമാണ് ഇവിടെയുള്ള ഭരണാധികാരികൾക്കും കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും ഒക്കെ ഉള്ളത് എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അതിനെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാണ് ഞാനതിൽ കണ്ടതിൽ ഏറ്റവും വലിയൊരു ഉദാത്ത മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ അത്ഭുതം തോന്നുകയാണ്. കാരണം ഈ ഒരു കട്ടൗട്ടിന് മാത്രം തന്നെ എത്ര കോടികളോളം ഇവർ ചിലവാക്കിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. അത്രയും വലിയ കട്ടൗട്ടാണ്. എന്നിട്ട് പോലും ഈ ഒരു ആഡംബരത്തിനും അല്ലെങ്കിൽ കാണുന്നതിൽ വളരെ ആ സൗന്ദര്യത്തിനും നഗരത്തിൻ്റെ സൗന്ദര്യത്തിനും തടസ്സം നിരത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം പോലും അവർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല. ഇവിടെ ആരും ഒരാളെ പോലീസ് പൊക്കിയിട്ടുണ്ട്. എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവളെ ഫുള്ള് തപ്പുകയും പോലീസ് പൊക്കി വണ്ടിയിൽ കയറ്റി. ടാക്സിയിലൊക്കെ കയറുന്ന മാതിരിയാണ് ആൾ കയറുന്നത്. നമ്മളവിടെയാണെങ്കിൽ ജീപ്പിൽ ചവിട്ടി കയറ്റി. ഇവിടെ വളരെ റീസെൻ്റായിട്ട് അവരെ സെർച്ച് ചെയ്തു. എന്നിട്ട് രണ്ട് പോലീസ് വളഞ്ഞു. വളഞ്ഞിട്ട് അയാളെ എന്ത് ചെയ്യാണ്, റെഡ് സ്ക്വയറിൽ വെച്ചിട്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പോലീസുകാരൻ തന്നെ വണ്ടി ഓടിക്കുന്നു, അയാൾ കൊണ്ടുപോകുന്നു. സ്ക്വയറിൻ്റെ ഒരു ഗേറ്റാണത്, ഒരു ഭാഗത്തൊരു ഗേറ്റാണ്.
നെക്സസിൻ്റെ രീതി തന്നെ പറയാനില്ലാത്ത രീതിയിൽ അതൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് ഇവിടെ തോന്നുന്നത്. ഇവിടെ വരുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് നമ്മളിതൊക്കെ കാണുന്നത്. ഇവിടെ നമുക്ക് ഒരു ആചാരം കാണാം. അതായത് ഇവിടെ പുറകോട്ട് കാശെറിയാണ്, പുറകോട്ട് ഇങ്ങനെ കാശെറിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ബഷ്യയിലേക്ക് വരാമെന്നും വീണ്ടും ഭാഗ്യം വരുമെന്നൊക്കെയാണ് ആചാരം. നമ്മുടെ കുറേ ആളുകളൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരും അന്യ രാജ്യക്കാരും ഇവിടെയുള്ള ആളുകളും ഒക്കെ കാശെടുക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തിരിഞ്ഞു നിൽക്കുക, പ്രാർത്ഥിക്കുക, കാശെടുക്കുക. നമ്മുടെ ടീമിൽ ഇരുന്നുണ്ട് ഇഷ്ടമുണ്ട് കുറേ. ആ എല്ലാ ഭാഗ്യവും അദ്ദേഹത്തിനും കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാ ഭാഗ്യവും കിട്ടിയിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഇടുന്നുണ്ട്, ഒരാൾ ചെയ്താൽ ബാക്കി എല്ലാവരും ചെയ്യണം. റഷ്യ എത്ര പകർത്തിയാലും മതിയാവും തോന്നുന്നില്ല. മോസ്കോയിലുള്ള ഓരോരോ ഭാഗങ്ങളും നമുക്ക് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ അത്രയും കൗതുകമാണ്. ഇത് ഈ ഒരു പ്ലേസിൽ ആളുകൾക്കൊക്കെ വന്നിരിക്കാനും അതുപോലെ തന്നെ ചെറിയ പാർക്കിൻ്റെ രീതിയിലൊക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സംഭവത്തിനടിയിൽ വലിയൊരു മാർക്കറ്റുണ്ട്. വലിയൊരു മാർക്കറ്റാണ്. അതിൻ്റെ പിന്നെ പുറത്തേക്ക് കാണുന്ന ഭാഗമാണ് ഗ്ലാസ് ഭാഗമാണ് ഇവിടെ കാണുന്നത്. ആ നോക്കുക കണ്ടോ, വലിയൊരു മാർക്കറ്റ് അതിൻ്റെ അടിയിലുണ്ട്. രണ്ട് മൂന്ന് നിലകളുള്ള, താഴോട്ട് എത്രയോ നിലകൾ പോകുന്നുണ്ട്, രണ്ട് മൂന്ന് നിലകൾ പോകുന്നുണ്ട്. മൂന്ന് നാല് നിലകളുടെ അടിയിലേക്കുണ്ട്. കാണുന്നുണ്ടോയെന്ന് എനിക്ക് ക്ലിയറായി മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള കുറേ ഡോമുകളുടെയൊക്കെ ഗ്ലാസ് ഡോമുകൾ, ഗ്ലാസ് ഡോമുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ മാർക്കറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അധികകാശി എന്താ ഇവിടുത്തെ പിള്ളേരെയൊക്കെ കാണാനുള്ള രസം ഒന്നും പറയണ്ട. അത്രയ്ക്ക് ഭംഗിയാണ്. ഒന്നാമത് സൂര്യൻ്റെ വെളിച്ചം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ മെലാനിൻ ശരീരത്തിൽ കുറവായിരിക്കും. അതിൻ്റെയൊക്കെ എഫക്റ്റാണ് കുഴപ്പമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ചർച്ചൊക്കെ ഇവിടുന്ന് കാണാം, കത്തീഡ്രൽ. ഇവിടുത്തെ സൂര്യനെ ഒന്നും കൂടി കാണാം നമുക്ക്. ഇപ്പോൾ ചെറിയൊരു വെളിച്ചം കൂടി വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് സൂര്യനെ കാണുന്നേ ഇല്ല. സൂപ്പർ പ്ലേസ്. എല്ലാ സ്ഥലത്തും പോലീസുണ്ട്. ഇവിടുത്തെ പോലീസിനെ കാണാൻ നല്ല ഹാഹ അന്തസ് എന്ന് പറഞ്ഞു. നമ്മൾ ബ്ലാക്ക് യൂണിഫോമൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പ്, തടിമാടന്മാർ പോലീസുകാർ. ഇതൊക്കെ ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷനും ഭൂമിക്കടിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഇവിടുത്തെ മെട്രോ ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും അടിയിലേക്കാണ്, ഭൂമിയുടെ അടിയിലേക്കാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റർ ഉള്ളതും റഷ്യയിലാണ്. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള എലിവേറ്റർ, ഏകദേശം വലിയൊരു കിണറിനകത്തേക്ക് ഇറങ്ങുന്ന പോലെയാണ് എലിവേറ്റർ പോകുന്നത്. ഏറ്റവും വലിയ എലിവേറ്ററും മോസ്കോയിലൊരു മെട്രോ ട്രെയിനിലാണുള്ളത്, മെട്രോ സ്റ്റേഷനിലാണുള്ളത്. അതൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്. അണ്ടർഗ്രൗണ്ടിലാണ് ഇവരുടെ മൊത്തം കളി. നമ്മുടെ നാട്ടിലൊന്നും അണ്ടർഗ്രൗണ്ട് നടക്കില്ല. കാരണം കുഴിച്ച് കുഴിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യും, വെള്ളം കാണും, ആ അവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനത്തെ പ്രശ്നമില്ലെന്ന് തോന്നുന്നുണ്ട്. ഫുൾ അണ്ടർഗ്രൗണ്ടിലാണ് ഇവരുടെ എല്ലാ കൺസ്ട്രക്ഷൻസും വരുന്നത്. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ ആയിട്ട് കണ്ട്, നമ്മളതിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. ആ മാർക്കറ്റിലേക്കാണ് നമ്മളിവിടെ കയറുന്നത്. അതിൻ്റെ എൻട്രിയാണിത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. ഇത് ഗ്രൗണ്ട് ലെവലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി അണ്ടർഗ്രൗണ്ടിലുള്ള ആ മാർക്കറ്റിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അടിപൊളി ഒരു മാർക്കറ്റാണ് അതിൻ്റെ അടിയിൽ. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. വലിയൊരു മാർക്കറ്റാണ് അതിനുള്ളിൽ. നോക്കുക എത്ര നില താഴോട്ടുണ്ട്. 4-5 നില താഴോട്ടും കൂടി പോകുന്നതാണ് മാർക്കറ്റ്. നല്ല എല്ലാവിധ ബ്രാൻഡഡ് ഐറ്റംസും അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നേരത്തെ കണ്ട ഡോം
നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയ ഡോം ഇതാണ്. അങ്ങനത്തെ കുറേ ഡോമുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. ലഞ്ച് കഴിക്കണം. ലഞ്ച് ഇവിടെ എവിടെ നമുക്ക് സൗകര്യം ഉണ്ടോ നോക്കാം. നമ്മളിതിൻ്റെ ഏറ്റവും അടിയിലെത്തിയിരിക്കുകയാണ്. ഇത്രയും ഭൂമിക്ക് അടിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് ആലോചിക്കണം. പുള്ളി എയർ കണ്ടീഷൻ ചെയ്തുകൊണ്ട് സെറ്റപ്പായിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാൾ എന്ന് പറയാം. ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മെൻസയിൽ കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് എത്തിയത്. നോക്കുക, ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ്, സൂപ്പുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോസ്കോയിലുള്ള മോസ്കോ മെട്രോ ട്രെയിനാണ്. അപ്പോൾ അതൊന്ന് കാണണം. കാരണം മെട്രോ ട്രെയിനല്ല പ്രത്യേകത, മെട്രോ സ്റ്റേഷനാണ് പ്രത്യേകത. പല സ്റ്റേഷനുകളും പല തീമിലാണുള്ളത്. അതുമാത്രമല്ല അണ്ടർഗ്രൗണ്ടിലാണ് ഈ ഒരു മെട്രോ സ്റ്റേഷനുള്ളത്. അപ്പോൾ അത് കാണുക എന്നുള്ളതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പുറത്തേക്ക് ഇറങ്ങി തണുപ്പ് നല്ല സ്ട്രോങ് ആണ്. സഹിക്കാൻ വയ്യാത്തത്ര സ്ട്രോങ് ഉണ്ട്. സെറ്ററൊക്കെ ഒന്ന് മാറ്റിയിട്ടു, ഒരു ടൈറ്റാക്കിയിട്ട്, ടൈറ്റ് സെക്യൂരിറ്റി പോലെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഒന്ന് സെറ്റായിട്ടില്ലെങ്കിൽ തണുപ്പ് നല്ലപോലെ ബാധിക്കുന്നുണ്ട്. മോസ്കോയില് പ്രധാനമായിട്ടും മഴ അധികം വളരെ കുറവാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ അതൊരു നാഷണൽ ഡിസാസ്റ്റർ പോലെയാണ് എടുക്കുക. കാരണം ഇവിടെ മെയിനായിട്ട് മെട്രോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്. മാർക്കറ്റ്, മെട്രോസൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അതൊരു ഡിസാസ്റ്റർ ആയിട്ടാണ് ഇവിടെ കണക്കാക്കുക. എല്ലാ സ്ഥലത്തും വെള്ളം കയറലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ പൊതുവെ മഴ ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത്. സ്നോഫോൾസാണ് അധികം വരാറ്. മഴ വളരെ കുറവായിരിക്കും. ലേറ്റായിട്ട് ഷവർ ചെയ്ത് പോവുക എന്നല്ലാണ്ട് കണ്ടിന്യൂസ് മഴ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഡിസാസ്റ്റർ ആയിട്ട് ഇവിടെ കണക്കാക്കി പൊതു അവധിയാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളവിടേക്ക് എന്നും മഴയാണ്. ഇതുപോലെയല്ല നമ്മളുടെ സിസ്റ്റവും ഇവരുടെ സിസ്റ്റവും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കത് ഒക്കെ ശീലമാണ്. നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് ശീലമാണ്. പക്ഷേ ഐസോ അല്ലെങ്കിൽ സ്നോഫോളിംഗോ ഒന്നും നമുക്ക് ശീലമില്ല. ഇവിടെ നേരെ തിരിച്ചാണ്. അങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് ഉള്ള യാത്രയിലാണ് നമ്മളിപ്പം. ഇവിടുത്തെ മെട്രോ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ മെട്രോ സ്റ്റേഷനുകളും ഓരോരോ രീതിയിൽ കൊട്ടാരം പോലെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ നിർബന്ധമായും കാണേണ്ടത് തന്നെയാണ്. അപ്പം അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പം. മെട്രോൻ്റെ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. എല്ലാത്തിനും ഡബിൾ ഡോറാണ്, കാരണം തണുപ്പിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. നോക്കുക, ഒരു കൊട്ടാരത്തിലൊക്കെ കയറിയ പോലെയാണ് സ്റ്റേഷൻ്റെ ആദ്യ ഭാഗം. ഇവിടെ ലെനിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ, ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ, അതായത് നമ്മളെ കയറാനുള്ള സംവിധാനം ഇവിടെയാണുള്ളത്. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള എലിവേറ്ററുള്ള സ്ഥലം ഇവിടെയാണ്. ഒരു വലിയൊരു കിണർ പോലെ ഉണ്ട് ഇതിൻ്റെ ഒരു. ഇതൊക്കെ നോക്കുന്ന സമയം നമ്മൾ അതിലേക്കാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. ഏറ്റവും ലെങ്തി ആയിട്ടാണ് ഇതിൻ്റെ എലിവേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും ആഴത്തിലാണ് ഇവിടുത്തെ മെട്രോ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുകൊണ്ട് തന്നെ
അപകടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ അപകടങ്ങളൊന്നും അധിക തോതിലൊന്നും ഇല്ല. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു മെട്രോ ആണ്. 1950s ഈ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ആദ്യം സിംഗിൾ ലൈൻ ആയിട്ടാണ് തുടങ്ങിയിരുന്നത്. പിന്നെ ഇപ്പം ഈ മോസ്കോ സിറ്റി മൊത്തം മെട്രോയിൽ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളറിയില്ല, എല്ലാം അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് മെട്രോ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലെങ്ത് കൂടിയ എക്സലേറ്ററാണ്. എക്സലേറ്ററിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴോട്ട് നോക്കുക, പേടിയാവും. നമ്മളൊരു കിണറിലേക്ക് ഇറങ്ങുന്ന പോലെയാണ് ഇപ്പോൾ ഇതുള്ളത്. ഭീകരം തന്നെ എന്ന് തന്നെ പറയാം. ഭയങ്കര ലെങ്ത്. ലോകത്തിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു എക്സലേറ്ററാണിത്. ഇവിടുന്ന് വീണുണ്ടെങ്കിൽ നേരെ താഴെത്തും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ജസ്റ്റ് സൈഡിൽ താഴോട്ട് സ്ലിപ്പായി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് പറഞ്ഞതുകൊണ്ട് തന്നെ എസ്കലേറ്ററിൻ്റെ സ്പീഡൊന്ന് അവർ പിന്നെ കുറച്ചു. നല്ല സ്പീഡിലായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയ പരാതി പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് സ്പീഡ് കുറച്ചു. അത്ര സ്പീഡിലാണ് പോകുന്നത്. നേരെ താഴോട്ടൊരു കുഴിയിലേക്ക് ഇറങ്ങുന്ന അതേ ഫീലിംഗ് ആണ് പോകുന്നത്. അത്രയ്ക്ക് ആഴുണ്ട് ഇത്. ഇവിടുന്ന് മേലോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു എസ്കലേറ്റർ കഴിഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് ഇവിടെ എത്തി. എന്താ തിരക്ക് നോക്കുക, ഇവിടെ ഭയങ്കര തിരക്കാണ് ഇതിനകത്ത് ഫുള്ള്. ഇത്രയ്ക്ക് ആളുകൾ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. നമുക്കിതിൻ്റെ അറ്റം വരെ കാണാൻ കഴിയില്ല, അത്രയ്ക്ക് ലെങ്തിയാണ്. ഇവിടെ നോക്കിയാൽ അതിൻ്റെ അറ്റം കാണില്ല, അത്രയ്ക്കും ഹൈറ്റാണുള്ളത്. മെട്രോ ട്രെയിനിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ആളുകളിങ്ങനെ പറന്ന് നടക്കുകയാണ്. പിന്നെ നോക്കുക, അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മുടെ മെട്രോ അതിമനോഹരമായിട്ട് നമ്മൾ ഗെയിമുകളിലൊക്കെ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന മെട്രോ ആണ്. ശരിക്കും കുട്ടികൾ കളിക്കുന്ന ട്രെയിന് പോലെയുണ്ട്. കുട്ടികളെ അടിപൊളി, ഒന്നും പറയാനില്ല മക്കളെ. നമ്മൾ സാധാരണ കാണുന്ന മെട്രോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മെട്രോ ഹൈടെക് മെട്രോ ആണ്. ഇതൊരു പുരാതന കാലം മുതൽക്കുള്ള ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റേഷൻ്റെ അകത്തുള്ളൊക്കെ നോക്കുക, ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. സ്റ്റേഷൻ ഓരോ തീമിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മെട്രോയിൽ ഇതുവരെ പോയിട്ടില്ല. അണ്ടർഗ്രൗണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 6-7 നില കെട്ടിടത്തിൻ്റെ അത്രയും താഴത്തോട്ടാണ് ഈ ഒരു മെട്രോ ട്രെയിൻ വന്നിരിക്കുന്നത്, മെട്രോ സ്റ്റേഷൻ വന്നിരിക്കുന്നത്. അതിവേഗതയിലാണ് ട്രെയിന് പോണത്. ചെറിയ സ്പീഡിലൊന്നല്ല, അതിവേഗതയിലാണ് ട്രെയിന് പോകുന്നത്. അതിൻ്റെ ശബ്ദം തന്നെ ഭയങ്കര ശബ്ദമാണ്. ഇത് ഗ്രീൻ ലൈനാണ്. ഈ മെട്രോയിന് ഓരോ ലൈനുകൾ ഉണ്ടാവുമല്ലോ, ഗ്രീൻ ലൈനാണ്. അപ്പോൾ ഗ്രീൻ ലൈനിൽ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഭാഷ അറിയുന്നതുകൊണ്ട് എല്ലാം നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് ഒരു സംശയവുമില്ല. സ്റ്റേഷൻ്റെ പേര് ടിയാഫ സ്റ്റേഷൻ എന്നാണ്. പേരൊന്നും നമ്മുടെ വായിൽ കൊള്ളില്ല, കാരണം ഇതിന് കറക്റ്റ് പ്രൊണൗൺസേഷൻ ആണോ എന്ന് പോലും അറിയില്ല. റഷ്യൻ അറിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അടുത്ത ട്രെയിനുള്ള വെയിറ്റിങ്ങിലാണ്. രണ്ട് സൈഡായിട്ട് മാറിക്കുക. ഇറങ്ങാനുള്ള ആളുകൾക്കുള്ള സൗകര്യം കൊടുത്തുകൊണ്ട് വെയിറ്റ് ആളെ ഇറങ്ങട്ടെ. നമ്മൾ കയറാം. നല്ല റഷാണ്. മില്യൺസ് ഓഫ് പീപ്പിൾസ് ആണ് ഇതിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസവും.
സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. പ്രത്യേകിച്ച് പുറത്തേക്ക് ഒന്നും കാണാനില്ല, കാരണം ഹൈ സ്പീഡാണ്, നല്ല സ്പീഡിലാണ് പോകുന്നത്. പുറത്തേക്ക് ഒന്നും കാണാനുണ്ടാവില്ല, കാരണം ഒക്കെ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് ഒത്തിരി കാഴ്ചകളും ഉണ്ടാവില്ല. നമ്മുടെ മെട്രോയിൽ കയറിയാൽ പുറത്ത് സിറ്റി കണ്ടുകൊണ്ട് തന്നെ പോവാം, പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു സംവിധാനമില്ല. അടുത്തൊരു സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറേ ആൾ ഇറങ്ങും, കുറേ ആൾ കയറും, ഇതേ രീതി തന്നെയാണ്. നമ്മൾ മെട്രോനേക്കാളൊക്കെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് ഒരു ദിവസം. നല്ല ഭയങ്കര സ്പീഡുമാണ് ഈ മെട്രോ. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനെത്തിയിരിക്കുകയാണ്. അതിവേഗതയിലാണ്, ഒരു മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഒരു സ്റ്റേഷൻ പാസ് ചെയ്യുന്നത്. അത്രയും വേഗത ഉണ്ട് ട്രെയിനിന്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. സാധാരണ ട്രെയിൻ പോലെ, കളി ട്രെയിൻ പോലെ നോക്കുള്ളൂ. നോക്കുക, നമ്മൾ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ആ ട്രെയിനിൻ്റെ ഭംഗി തന്നെ ഒരു ലെവലാണ്. ഇത്രയും ഭംഗിയിലാണ്, ഹൈ സ്പീഡാണ് ട്രെയിനിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റേഷൻ്റെ തീമും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ. ഈ ഒരു ഇതിൻ്റെ തീം നോക്കുക, ഇത് മെട്രോ സ്റ്റേഷൻ ആണോ രാജകൊട്ടാരാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും സ്വാഭാവികമായിട്ടും. അത്രയും ഭംഗിയുള്ള ഡിസൈനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ട് സൈഡിലും സ്റ്റേഷനുകളാണ്. അടുത്ത ട്രെയിൻ അപ്പുറത്തെ ഭാഗത്ത് വരുന്നു. രണ്ട് ഭാഗത്തും ട്രെയിനുകളാണ്. മോസ്കോയിൽ വന്നാൽ നിർബന്ധമായും ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ നിങ്ങൾ മെട്രോ